ശ്രീ സി വി ആനന്ദ ബോസ് IAS, മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ, വൺ മാൻ എക്സ്പേർട്ട് കമ്മീഷൻ, ദേശീയ പൈതൃക പദ്ധതി അധ്യക്ഷൻ, ഈ നിലയിലൊക്കെ പ്രശസ്തനായ അദ്ദേഹം ഇന്ന് കർമാന്യൂസിനോടൊപ്പമുണ്ട്. ഇന്ന് വിശാല ഭാരതം എന്ന ആശയത്തെക്കുറിച്ചാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത്. ശ്രീ സി വി ആനന്ദ ബോസ്, വിശാല ഭാരതമുണ്ടാകും, അഖണ്ഡ ഭാരതമുണ്ടാകും എന്നൊക്കെ ഒരു ആശയം നാം ഉയർന്നു കേൾക്കുന്നുണ്ട്. വിശാല ഭാരതം എന്ന ആശയം പാകിസ്ഥാൻ, ശ്രീലങ്ക, ചൈന കയ്യേറിയ ഭൂമി ഇതൊക്കെ ചേരുന്ന ഒരു പ്രദേശമാണോ അഖണ്ഡ ഭാരതം എന്ന ഒരു സങ്കല്പം? ചാണക്യൻ്റെ കാലം മുതൽ ഉള്ളതാണ്. ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ബർമ, ഇന്നത്തെ മ്യാൻമാർ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അതുപോലെ ശകുനിയുടെ ഗാന്ധാരം എന്ന ഖണ്ഡകാർ ആണ് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ. ഇങ്ങനെ അതിവിപുലമായൊരു ഒരു 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 രാജ്യമായിരുന്നു ഇന്ത്യ. അത് പല കാരണങ്ങൾ കൊണ്ട് പല പല ഘട്ടങ്ങളിലായി വിഭജിക്കപ്പെട്ടു. ഏറ്റവും അടുത്ത കാലത്ത് നാം കണ്ടത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഭജനമാണ്. ഇത് മാറി അഖണ്ഡ ഭാരതം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള സങ്കല്പം പലരുടെയും മനസ്സിലുണ്ട്. ഇത് പല പല രാഷ്ട്രീയ കക്ഷികൾ, വിവിധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ, വ്യക്തമായി പറഞ്ഞാൽ ഇന്ന് യു പിയിൽ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി ഒന്ന്, പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ കക്ഷി വേർന്ന്, ഈ രണ്ട് രാഷ്ട്രീയ കക്ഷികളും ഒരു ഘട്ടത്തിലും മറ്റൊരു ഘട്ടത്തിൽ അഖണ്ഡ ഭാരതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിജീവികൾ പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. ഈ അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് തോക്കിൻകുഴലിലൂടെ ഇന്ത്യയുടെ ഭാഗമായിരുന്ന മറ്റ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ പിടിച്ചെടുക്കും എന്നല്ല, ഇത് സാംസ്കാരികമായ ഒരു കൂട്ടായ്മയിലേക്ക്, ഒരു കൂടിച്ചേരലിലേക്ക് വരാനുള്ള ദൗത്യമാണ്, ലക്ഷ്യമാണ് അഖണ്ഡ ഭാരതം എന്നുള്ളത്. അതായത് എഴുത്തച്ഛൻ പറയുന്ന പോലെ ഹരിനാമകീർത്തനത്തിൽ, ഒന്നായ നിന്നേഹ രണ്ടെന്ന് കണ്ട് അളവിലുണ്ടായ രണ്ടലിനെക്കുറിച്ച്, അതുതന്നെയാണ് ഇതിൻ്റെ പിന്നിലും ഉള്ളത്. ഒരു കാലത്ത് സാംസ്കാരികമായിട്ടും സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും ഒന്നിച്ചു നിന്ന രാഷ്ട്രങ്ങൾ വീണ്ടും ഒന്നിച്ചു വരണം എന്നുള്ളൊരാഗ്രഹമാണത്. ഇത് ദിസ് ഈസ് എ യൂണിവേഴ്സൽ ഡിസയർ, ഇന്ത്യയുടെ മാത്രമല്ല. നമുക്കറിയാം യൂറോപ്യൻ യൂണിയൻ ഒരു കാലത്ത് ഹോളി സീ എന്ന് പറഞ്ഞാൽ പോപ്പിൻ്റെ ആധിപത്യത്തിലുള്ള ഹോളി സീയുടെ കീഴിൽ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഒന്നിച്ചു നിന്നിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. പിന്നീട് നേഷൻ സ്റ്റേറ്റ്സായിട്ട് മാറി, ഓരോ രാജ്യവും ഇൻഡിപെൻഡൻ്റായി മാറി. പിന്നീട് അവർക്ക് തോന്നി ഒന്നിച്ച് വരണം, അത് സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെയാണ് യൂറോപ്യൻ യൂണിയൻ, കോമൺവെൽത്ത് ഉണ്ടായി, പിന്നീട് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഉണ്ടായി. അതുപോലെ സോവിയറ്റ് യൂണിയൻ്റെ കാര്യം, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് USSR, USSR ഒന്നിച്ചു നിന്നു ഒരു ഘട്ടത്തിൽ 50s, ഇന്നും ഇന്നലെയല്ല, 50s ഇതിൻ്റെ ശിഥിലീകരണം തുടങ്ങി. ഇമ്രനാഗയുടെ നേതൃത്വത്തിൽ ഹംഗറി റഷ്യയ്ക്ക് എതിരായിട്ട്, USSR-നെതിരായിട്ട് മുൻപോട്ട് വന്നു. പിന്നീട് ഗോർബച്ചേവിൻ്റെ സമയം വന്നപ്പോൾ USSR സ്വമേയ പലതായി മാറി, 10 കോൺഫെഡറേഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് ആയിട്ട് മാറുകയുണ്ടായി. അപ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ഒരിക്കൽ പറഞ്ഞതുപോലെ, വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുന്നൊരു ശൈലി ലോകരാഷ്ട്രീയത്തിലുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം അഖണ്ഡ ഭാരതം എന്നുള്ള ആശയത്തെ നാം കാണാൻ. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം പേർന്ന ഷെയർഡ് ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ, അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം ഒന്നിച്ച് വരിക, ഒരു കൊടുക്കീഴിലാവുക എന്നത് ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ലോകരാഷ്ട്രീയത്തിൽ പലപ്പോഴും കാണാറുള്ള ഒരു സംഗതിയാണ്. എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾ ഒന്നിച്ച് വരണം, അത് വന്നാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ഒരു പൊതുവായ പൈതൃകമുണ്ട്. ആ പൈതൃകത്തിലേക്ക് എല്ലാവരും ഒന്നിച്ചു വന്നാൽ ആ കൂട്ടായ്മയിൽ നിന്ന് കിട്ടുന്നൊരു ശക്തിയുണ്ട്, പൈതൃകത്തിൽ നിന്ന് കിട്ടുന്നൊരു ശക്തിയുണ്ട്. അതിനാണ് ഇപ്പോൾ പറയുന്നത് സോഫ്റ്റ് പവർ. ഓരോ രാജ്യത്തിൻ്റെയും മൃദുശക്തി എന്ന് പറയുന്നത് അതിൻ്റെ പാരമ്പര്യം, കല, പൈതൃകം ഒക്കെയാണ്. അപ്പോൾ നമുക്ക് വലിയൊരു പൈതൃകം ഉള്ളപ്പോൾ അഖണ്ഡ ഭാരതം വന്നാൽ തീർച്ചയായിട്ടും അത് എല്ലാ രാജ്യങ്ങൾക്കും നന്നായിരിക്കും. വാളുകൊണ്ട് വെട്ടിപ്പിടിക്കാനോ തോക്കുകൊണ്ട് നേടാനോ ഉള്ള ഒരു നല്ല അഖണ്ഡ ഭാരതം എന്ന കാര്യം. എന്നാൽ ചില അവാന്തര വിഭാഗങ്ങൾ നാം കാണാതെ പോരുത്. ഉദാഹരണത്തിന് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ, പാക് അധീന കാശ്മീർ, അത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ട് പാക് അധീന കാശ്മീർ നാം വീണ്ടെടുക്കും എന്ന പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. അത് പൊതുവേദികളിൽ പല രാഷ്ട്രീയ കക്ഷികളും ദേശീയ നേതാക്കളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ കാര്യം. പക്ഷെ പൊതുവേ അഖണ്ഡ ഭാരതത്തിലേക്കുള്ള തിരിച്ചുവരവ് എന്ന് പറയുന്നത് സാംസ്കാരികമായൊരു തിരിച്ചുവരവായിരിക്കും,
സാമൂഹ്യമായ ഒരു തിരിച്ചറിവായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ, അത് തികച്ചും വ്യക്തിപരമാണ്, ഇന്ത്യയുടെ പൈതൃകം പേറുന്ന, ഇന്ത്യയുടെ സംസ്കാരം പ്രോജ്വലമാക്കുന്ന ഒരു 25 രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന് എന്തുകൊണ്ട് ഒരു ഈസ്റ്റേൺ ഗ്രൂപ്പ് ഉണ്ടായിക്കൂടാ? ആദ്യം സാംസ്കാരികമായൊരു കൂട്ടായ്മ, പിന്നീട് സാമ്പത്തികമായ കൂട്ടായ്മയെ വളരാം, G20 പോലെ ഒരു ഗ്രൂപ്പായിട്ട് വളരാം. പിന്നീട് രാഷ്ട്രീയം എന്ന പറഞ്ഞാൽ ലോകരാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമായിട്ട് മാറാം. ഇതൊക്കെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കേന്ദ്രബിന്ദുവായിട്ടാണ് അഖണ്ഡ ഭാരതം എന്നുള്ള സങ്കല്പത്തെ ഞാൻ കാണുന്നത്. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കാനുള്ളൊരു ഒരു 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 ക്ലാരിയൻ കോളാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പരത്തുന്നത്, ഒന്നുകിൽ അപക്വമതികൾ ആണ് അല്ലെങ്കിൽ മനഃപൂർവ്വം തെറ്റിദ്ധാരണ പരത്താനുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ പഴമയിലേക്കും പാരമ്പര്യത്തിലേക്കും പൈതൃകത്തിലേക്കും തിരിച്ചുപോയി ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന രാജ്യങ്ങളെല്ലാം ഒന്നിച്ചൊരു സാംസ്കാരിക കൂട്ടായ്മയായി വരികയും അത് ലോകരാഷ്ട്രീയത്തെ ലോകഗതിയെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വളരുകയും ചെയ്താൽ അത് നല്ലതാണ്, അങ്ങനെ വരും എന്നാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. പുരോഗതി എന്ന് പറയുന്നത് തുടങ്ങുന്നത് സാംസ്കാരിക കൂട്ടായ്മയിൽ നിന്നായിരിക്കണം. അത് തന്നെയാണ് അദ്ദേഹം അഖണ്ഡ ഭാരതം എന്നതിലൂടെ ഉദ്ദേശിച്ചത്. ഒരിക്കലും ആക്രമിച്ച് കീഴടക്കലാകരുത് അഖണ്ഡ ഭാരതം. ശ്രീ സി വി ആനന്ദബോസ് പറഞ്ഞതുപോലെ മൃദുശക്തികൾ, ഓരോ രാജ്യത്തിനുമുള്ള മൃദുശക്തികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അവയുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ലോകത്തിന് മുന്നിൽ ഒറ്റക്കെട്ടായി നിന്ന് അഖണ്ഡ ഭാരതം എന്ന ആ ഒരു സങ്കല്പം കെട്ടിപ്പടുക്കാൻ നമുക്കാകണം. മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം. അതുവരേക്കും നന്ദി.